നമസ്കാരം. ചർമ്മത്തിന് നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന രാസവസ്തുവിൻ്റെ അപാകത മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപ്പാണ്ട്. തൊലിപ്പുറത്ത് വെള്ളനിറത്തിലുള്ള പാടുകളായാണ് ഈ രോഗം കാണപ്പെടുന്നത്. എന്നാൽ ഈ ഭാഗത്തിന് ചുറ്റും ഉള്ള ചർമ്മം സാധാരണ നിറത്തിൽ കാണപ്പെടാറുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ വെള്ളപ്പാണ്ട് ബാധിക്കുന്നു. രോഗിയുടെ ശരീരധർമ്മങ്ങളെ രോഗം കാര്യമായി ബാധിക്കാറില്ല. ശരാശരി ജനസംഖ്യയിൽ വെറും 1% മാത്രം പേർക്കാണ് ഇത് കണ്ടുവരുന്നത്. ഇത്തരക്കാർ സമൂഹത്തിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ വെള്ളപ്പാണ്ട് മറ്റൊരു രോഗത്തിലേക്ക് നയിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ശരീരത്തിൽ പല മാതൃകകളിൽ വെള്ളപ്പാണ്ട് പ്രത്യക്ഷപ്പെടാം. ഒരു പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ചോ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ചോ ശരീരമാസകലം പടർന്നോ ഇത് കാണപ്പെട്ടേക്കാം. സാധാരണയായി ഇത് പുറം കൈ, വായ്ക്കു ചുറ്റുമുള്ള ഭാഗം, കാൽമുട്ടിന് താഴെ, കാലിൻ്റെ മുൻഭാഗം, കൈത്തണ്ടയുടെ ഉൾഭാഗം, കക്ഷം, പുറം എന്നിവിടങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നു. ശരീരത്തിന് നിറം കൊടുക്കുന്ന കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ് പാണ്ടുകൾ ഉണ്ടാവാൻ കാരണം. കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഭാഗത്ത് മാത്രമായി വെള്ളനിറം പ്രത്യക്ഷപ്പെടാറുണ്ട്. മരുന്ന് കഴിച്ചതുകൊണ്ട് ഇവ ഭേദമായില്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ പാണ്ട് മാറ്റാനാകും. വെള്ളപ്പാണ്ടുകൾ എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നത് മിക്ക ആളുകൾക്കും അറിയില്ല. വെള്ളപ്പാണ്ടുള്ളവരിൽ പോലും ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കാറുണ്ട്. പല ഘടകങ്ങളും പാണ്ടിന് കാരണമാവാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ, അതായത് ശരീരത്തെ ആക്രമിക്കാൻ വരുന്ന ബാക്ടീരിയ, വൈറസ് പോലുള്ള അണുക്കളെ ചെറുത്തു നിർത്താൻ സഹായിക്കുന്ന കോശങ്ങൾ ശരീരത്തിന് നിറം നൽകുന്ന കോശങ്ങളെ ആക്രമിച്ച് നശിക്കുമ്പോഴാണ് പാണ്ട് പ്രധാനമായും ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ചികിത്സ തേടിയാൽ ഒരു പരിധിവരെ വെള്ളപ്പാണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അതാത് കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശേഷിക്കുന്ന നല്ല കോശങ്ങളെ കൂടി അവ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടാവും. പിന്നീട് നിറം കൊടുക്കുന്ന കോശങ്ങൾ മുഴുവനായും ഇല്ലാതാവുകയും ചെയ്യും. ഇത് നിയന്ത്രിക്കണമെങ്കിൽ ചികിത്സ തേടേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അവ കൂടിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ 1 വർഷത്തോളം പാണ്ട് കൂടി വരാറുണ്ട്. പിന്നീട് ഇവ കുറഞ്ഞ സാധാരണഗതിയിലേക്ക് എത്തുകയാണ്. ധാരാളം കോശങ്ങളുള്ള സ്ഥലത്ത് നിന്നും കോശങ്ങളെടുത്ത് പാണ്ടുള്ള സ്ഥലത്ത് നിക്ഷേപിക്കുന്ന രീതിയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. എല്ലാവരിലുമുള്ള പ്രധാന സംശയമാണ് പാണ്ട് പാരമ്പര്യമായി ഉണ്ടാകുമോ എന്നത്. എന്നാൽ പൂർണ്ണമായും ജനിതക രോഗമായി പാണ്ടിനെ പറയാൻ കഴിയില്ല. എന്നാൽ ചില ജനിതക ഘടകങ്ങൾ പാണ്ടിന് കാരണമാകാറുണ്ട് എന്ന വസ്തുതകളും നിലനിൽക്കുന്നുണ്ട്. വെറും 5% മാത്രമാണ് പാണ്ടിന് പാരമ്പര്യ സാധ്യതയുള്ളത്. മറ്റൊരു വസ്തുത, ശരീരത്തിൽ കാണുന്ന എല്ലാ വെള്ളപ്പാണ്ടും പാണ്ടല്ല എന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.